പലപ്പോഴും സിങ് സൗണ്ട് ആക്കി. സിങ് സൗണ്ട് അത് വേറെ, അതാണ് വേണ്ടത് സിനിമയിൽ, അതാണ് ശരിക്കും വേണ്ടത്. അത് യാതൊരു സംശയമില്ലാത്ത, സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സിങ് സൗണ്ട് ആണ് വേണ്ടത്. ഞാൻ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ അതർ ലാംഗ്വേജസ് ചിലപ്പോ ആക്ട്രസ് വരുമ്പോ ശബ്ദത്തിന്റെ ഫീൽ വേറെ സംശയമില്ല. നമ്മള് സ്ക്രിപ്റ്റ് നേരത്തെ തന്നെ മൈൻഡിൽ നമ്മള് സീൻസും ഒക്കെ ബൈഹാർട്ട്. ശ്യാമപ്രസാദിന്റെ മറ്റേ ആർട്ടിസ്റ്റ് എന്നുള്ള സിനിമയിൽ ഞങ്ങൾ രണ്ട് സീൻ എടുക്കും. ഗസ്റ്റ് റോൾ ആയിട്ടാണ്. അപ്പോഴാണ് ഈ ഈ സാധനം, ഈ മൈക്കൊക്കെ കുത്തിയിട്ട് നമ്മൾ ഡയറക്റ്റ് അഭിനയിക്കുമ്പോഴെ തന്നെ ഡയലോഗ് എടുക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഞാൻ ആദ്യമായിട്ട്. ബാലചന്ദ്രൻ, കെ ബാലചന്ദ്രൻ സീരിയലില് പുള്ളിയുടെ ഫുൾ സിംഗ് സൗണ്ട്. അപ്പോ ലൊക്കേഷനില് പിന്നെ അപ്പൊ ഞാൻ പറയുന്ന ഒരു പോയിന്റ്, അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഓ എന്റെ ശ്യാമ ഇതൊന്ന് നമുക്ക് മറ്റേ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡബ് ചെയ്താ പോരെ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു അതെന്താ അങ്ങനെ പറയാണ്, ഇത്രയും ഒരു ആർട്ടിസ്റ്റ്, ഒരു അഭിനയിക്കുന്ന ആള് ഒരു ഡയലോഗെങ്കിലും കാണാപ്പാടം പഠിക്കാൻ വേണ്ടി പിന്നെ എന്തിനാണ് അവരൊക്കെ അഭിനയിക്കാൻ വരുന്നത് നീ ഒരു വാക്ക് പറഞ്ഞു ശ്യാമപ്രസാദ്. അത് വളരെ ശരിയാണത്, ഒരു കണക്കിന് ആ സിനിമയെ നല്ലോണം സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ പറയാൻ പറ്റും.